ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ഐറ്റമാണ്. മലയാളികളിൽ 99% പേര് ഇതിൻ്റെ പേര് കേട്ടിട്ടുണ്ടാകില്ല, അതുപോലെ ഇത് കഴിച്ചിട്ടും ഉണ്ടാകില്ല. മുംബൈക്കടുത്ത് വസായിയുടെയും വിരാറിൻ്റെയും ഇടയിലുള്ള അഗാസി എന്ന സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡാണിത്. ഒരുപാട് മസാലകളോ ഓയിലോ ഒന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. വളരെ രുചികരവും നമ്മളുടെ ടേസ്റ്റ് മുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നതുമായ ഒരു വല്ലാത്തൊരു മണം ഇതുണ്ട്. ഇതിൻ്റെ പേരാണ് ബുജ്ജിങ്. അപ്പോൾ നമുക്കിന്ന് ബുജ്ജിങ് ഉണ്ടാക്കിയാലോ? ചിക്കൻ ബുജ്ജിങ് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ലേറ്റസ്റ്റ് ആണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ചിക്കൻ ബുജ്ജിങ് ഉണ്ടാക്കുവാൻ വേണ്ടി ചിക്കൻ 1 കിലോ ചെറിയ കഷ്ണങ്ങളാക്കിയത്, കൊറിയാണ്ട് 2 ടേബിൾ സ്പൂൺ, ജീര 1 ടേബിൾ സ്പൂൺ, ടെർമറിക് പൗഡർ 1/2 ടീസ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി മിക്സർ ഗ്രൈൻഡറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. നമുക്കിനിയും 3 മീഡിയം സൈസ് പൊട്ടറ്റോ തൊലിയോടുകൂടെ ഇത്ര കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിനെ വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ കറുത്തു പോകും പെട്ടെന്ന്. ചിക്കനും ആലുവും കൂടി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിന് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ് നേരം വയ്ക്കണം. നല്ലതുപോലെ മിക്സായിട്ടുണ്ട്, കുറച്ച് നേരം ഇതിനെ വെച്ചേക്കാം. ഇതിനെ നമുക്ക് ഗ്രില്ല് ചെയ്ത് എടുക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും പൊട്ടറ്റോയും നമുക്ക് ഇങ്ങനെ കോർത്തെടുക്കാം. കോർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം പൊട്ടറ്റോ പിന്നെ ചിക്കൻ അങ്ങനെ കോർക്കണം. കുറച്ച് എണ്ണ ഈ കമ്പിയിൽ പുരട്ടി കൊടുത്താൽ നല്ലതായിരിക്കും. നമുക്കിങ്ങനെ കോർത്തെടുക്കാം. ഇതിനെ നമുക്ക് ബാർബിക്യൂ ചെയ്തെടുക്കണം. അത് ഗ്യാസിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ചാർക്കോൾ ഇട്ടിട്ട് ഗ്രില്ല് ചെയ്തോ എടുക്കാം. നമുക്ക് ഇങ്ങനെ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം. മുഴുവൻ വേകേണ്ട കാര്യമില്ല, 3/4 ഭാഗം വെന്താൽ മതി. പിന്നീട് നമുക്ക് വീണ്ടും വേവിക്കേണ്ടതാണത്. ഇനിയും നമുക്ക് ബുജ്ജിങ്ങിൻ്റെ സീക്രട്ട് മസാല തയ്യാറാക്കാം. ഒരു 12 പീസസ് ഇലായ്ചി, കുറച്ച് പെപ്പർ, കുറച്ച് ദാൽച്ചീനി അല്ലെങ്കിൽ കറുവപ്പട്ട, ഒരു 4 ഗ്രീൻ ചില്ലി, 1 കഷ്ണം കൊപ്ര ചുട്ടെടുത്തത്, ഒരു 10-15 ഗാർലിക്, ഒരു 10-12 ക്ലോ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം. ബുജ്ജിങ്ങിൻ്റെ സീക്രട്ട് മസാല ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനിയും 2 വലിയ ഉള്ളി ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി ഈ ഉള്ളി നമുക്ക് ഫ്രൈ ആക്കാം. ഉള്ളി ഫ്രൈ ആകട്ടെ. നമുക്കതിനെ പതുക്കെ സിമ്മാക്കി വെച്ചിട്ട് അടച്ചു വെക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനകത്തോട്ട് നമ്മൾ ഈ ഗ്രിൽ ചെയ്ത ചിക്കനും പൊട്ടറ്റോയും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ വേറെ വേറെ ഇട്ട് കൊടുക്കണം. ഇൻ കേസ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സെപ്പറേറ്റ് ആക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മളുടെ സീക്രട്ട് മസാലയും കൂടി ഇട്ട് നല്ലതുപോലെ കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. നമുക്ക് സിമ്മിലാക്കി വെച്ച്, ഗ്യാസ് സിമ്മിലാക്കി വെച്ച് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റായി, നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല മണം വരുന്നുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മുടെ പോഹ, അതായത് അവല്, കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാവും, അപ്പോഴാണ് കറക്റ്റായിട്ട് മിക്സായി. ഇരിക്കത്തുള്ളൂ. അപ്പം നമുക്ക് മിക്സാക്കാം. ഒന്നും കൂടെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം.
അത് ഉപ്പ് വേണമെങ്കിൽ ശ്രദ്ധിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. കാരണം അവലിടുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു മിനിറ്റ് കഴിഞ്ഞു, നമ്മളുടെ ബുജ്ജിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ വേറൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. നമ്മളുടെ മൗത്ത് വാട്ടറിങ് ഡിലീഷ്യസ് പോഹ ചിക്കൻ ബുജ്ജിങ് റെഡി.